ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖകടയ്ക്കൽ. വീണ്ടും നമ്മുടെ നാട്ടിൽ നിപ്പ രോഗം പിടിമുറുക്കുകയാണ്. അതായത്, ഇപ്പോൾ വീണ്ടും മലപ്പുറത്ത് ഇത്തരത്തിലുള്ളൊരു രോഗം സ്ഥിരീകരിക്കുകയും മരണം നടക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടുള്ള വാർത്തകളെല്ലാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നിപ്പ വൈറസിൻ്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങൾ, അതായത് വടക്കൻ കേരളത്തിൽ കൂടുതലായിട്ടും നിപ്പ വൈറസ് ബാധിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വടക്കൻ കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും ചെയ്തു നോക്കേണ്ട പരിശോധനകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നേരം നമ്മൾ അറിയാനുള്ള എന്താണ്, നിപ്പ വൈറസ് ആദ്യമായിട്ട് നമ്മുടെ ലോകത്തിൽ ഉണ്ടാകുന്നത് മലേഷ്യയിലും സിംഗപ്പൂരിലുമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ, ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 2001 2018 കേരളത്തിലും ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി. കേരളത്തിൽ ഇതുവരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 7 മുതൽ 10 വട്ടം വരെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന നിപ്പ രോഗത്തിൻ്റെ ഒരു അറ്റാക്ക് നമുക്ക് റെക്കോർഡിക്കലായിട്ട് വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന നിപ്പ വൈറസ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഫ്ലൈയിങ് ഫോക്സ് അഥവാ കരോപ്പസ് ജീനസ് എന്ന് പറയുന്ന ഒരു ബാറ്റ്, അതായത് വവ്വാലുണ്ട്. ഇതിന് ഫ്രൂട്ട് ബാറ്റ് എന്നും പറയാറുണ്ട്. അതായത്, ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള വവ്വാലുകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വടക്കൻ കേരളത്തിൻ്റെ സൈഡുകളിലാണ്. കാരണം ഇത് പലപ്പോഴും മരങ്ങളിലും അതുപോലെ തന്നെ ഗുഹകളിലും ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിലും അതുപോലെ തന്നെ പൊത്തുകളിലും ഒക്കെ ഒരുപാടായിട്ട് കൂട്ടത്തോടു കൂടി ജീവിക്കുന്ന ഒരു തരത്തിലുള്ള വവ്വാലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത് വളരെ കൂടുതലായിട്ട് വ്യാപകമായിട്ട് വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ആ ഭാഗത്ത് രോഗം വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ, ഈ പറയുന്ന വവ്വാൽ തിക് പാക്ഡ് ആയിട്ടുള്ള വൈറസുകളുടെ ഒരു കൂട്ടമാണ്. അതായത്, വവ്വാലിനെ ഇത് അറ്റാക്ക് ചെയ്തില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് ആരെങ്കിലും എത്തിപ്പെടുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജീവി കടിച്ചിട്ടുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും, അതായത് ഫ്രൂട്ട്സ് ആയിട്ടുള്ള എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുകയോ ഇതിൻ്റെ സെക്രീഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താനോ സാധ്യതയുണ്ടായി കഴിഞ്ഞാൽ ഈ രോഗം സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കടിച്ചതിന് ശേഷമുള്ള ആഹാരങ്ങൾ പന്നി കഴിക്കുകയാണെങ്കിൽ, അതായത് കൂടുതലായിട്ടും ഇപ്പോൾ പിഗ് പന്നികൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ പന്നികളിലേക്ക് ഈ രോഗം വ്യാപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് മനുഷ്യരിലേക്ക് എത്തും. സാധാരണഗതിയിൽ ഇതിന് ഒരു സൂനോട്ടിക് ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വ്യാപനശേഷി വളരെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതായത്, കോവിഡ് പോലെ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തു പോകില്ല, പക്ഷേ കോവിഡിനെ അപേക്ഷിച്ച് ഈ രോഗത്തിന് മരണ നിരക്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത്, ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ള നിപ്പ വൈറസ് ആദ്യം 2018 ഉണ്ടായതുപോലെ തന്നെയുള്ള ലക്ഷണങ്ങളല്ല, ഓരോ പ്രാവശ്യവും വരുമ്പോൾ നമുക്ക് വേറെന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ആഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത്, സാധാരണ നമുക്ക് എൻസെഫലൈറ്റിസ്, അതായത് നമ്മുടെ ബ്രെയിനിന് ചുറ്റുമുള്ള കവചത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം പലപ്പോഴും നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോകാനും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാനും പനിയും അതുപോലെ തന്നെ ശരീരം വേദനയും തലവേദനയും ഓർക്കാനോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് വന്നിട്ടുള്ള പല കേസുകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ചുമയും ജലദോഷവും തൊണ്ടവേദനയും അതിനോടൊപ്പം തന്നെ അതികഠിനമായിട്ടുള്ള പനിയും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് വന്നിട്ടുള്ളപ്പോൾ പലർക്കും ഛർദിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ടും ഈ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാനുള്ള എന്താണ്, സാധാരണ ഈ രോഗം വന്നു കഴിഞ്ഞാൽ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലരും തലവേദനയ്ക്കും മറ്റുമൊക്കെ മരുന്നുകൾ വാങ്ങി കഴിക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നീട് രോഗം മൂർച്ഛിച്ച് ഇത് കണ്ടെത്തി കഴിയുമ്പോൾ മാത്രമായിരിക്കും, അതായത് നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധാലുക്കളാവുന്നത്. മരണ റിപ്പോർട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ജാഗ്രതയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് RT-PCR ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം, ELISA ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം, അതുപോലെ തന്നെ രക്തപരിശോധനകളിലൂടെയും നമുക്ക് ഈ പറയുന്ന നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം നമ്മുടെ ബോഡിക്കകത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനും അതിനുശേഷം പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പേഷ്യൻറ്റുമായിട്ട്
സമ്പർക്കത്തിൽ അഥവാ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന ടെസ്റ്റുകൾ വരുന്നത്. ഇനി ഇത്തരത്തിൽ നമുക്ക് ഒരു ജീവിയിൽ നിന്ന്, അതായത് ഒവ്വാലിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നിപ വൈറസ് എത്തുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് ഇത് പകരുന്നുണ്ട് എങ്കിൽ ഏകദേശം 4 മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അതായത് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങാനായിട്ട് 4 മുതൽ 14 ദിവസം വരെ എടുക്കും. അപ്പോൾ ഇതിനിടയിൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു രോഗബാധ ഉണ്ടായി എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് അവരുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ മാക്സിമം കുറയ്ക്കുക, അവരെ ഐസൊലേറ്റ് ചെയ്യുക, അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക എന്നാണ് ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അവരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മൾ ചെയ്യാനുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ N95 മാസ്ക് നമ്മൾ ഈ സമയത്ത് ധരിക്കുക. അതുപോലെ തന്നെ അവർക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസ് കാണും, അതുപോലെ തന്നെ ഡ്രസ്സുകളായാലും അതൊക്കെ നമ്മൾ പിന്നീട് യൂസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ രോഗബാധ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ഡ്രസ്സുകൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ അത് കത്തിച്ച് കളയുന്ന ഒരു രീതിയിലേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഈ പറയുന്ന വവ്വാലുകൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഒന്ന് ജാമ്പയ്ക്ക വരാറുണ്ട്, നെല്ലിക്ക വരാറുണ്ട്, പിന്നീട് പേരയ്ക്കയും അതുപോലെ തന്നെ മാമ്പഴമൊക്കെയാണ് കൂടുതലായിട്ടും ഈ ജീവികൾ കഴിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളുടെ എന്തെങ്കിലും കടിയുടെ പാടുകൾ എന്തെങ്കിലും ഫ്രൂട്ട്സിലുണ്ടെങ്കിലോ, അതുപോലെ തന്നെ വവ്വാലുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏരിയയിൽ നിൽക്കുന്ന മരങ്ങളിലുള്ള പഴങ്ങൾ നമ്മൾ മാക്സിമം കഴിക്കാതിരിക്കുക. ഇനി അത്തരത്തിലുള്ള ഇപ്പോൾ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ പറിച്ചെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 20 മിനിറ്റോളം ഇതിനെ നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് വിനാഗിരി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മുക്കി വെച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 99% നമുക്ക് ഇത്തരത്തിലുള്ള വൈറസുകളും പിന്നീട് സ്പ്രെഡ് ആകാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ആഹാരത്തിലും നമ്മൾ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരണം. അതായത് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടും വേണം കഴിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ, അതായത് നമ്മുടെ ഇത്തരത്തിലുള്ള ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വവ്വാലിൻ്റെ ആവാസ വ്യവസ്ഥ നിങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എങ്കിൽ, അതായത് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് മരങ്ങളോ ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെയുള്ളവർ കൂടുതലായിട്ടും ജാഗ്രത പാലിക്കുകയും അതുപോലെ തന്നെ ഇവയുമായിട്ടുള്ള സമ്പർക്കം മാക്സിമം കുറയ്ക്കുക. അതായത് വവ്വാലിനെ പിടിക്കാനൊക്കെ പോകുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കൂടുതലായിട്ടും കടന്നു ചെല്ലുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കായിരിക്കും രോഗബാധ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ അതിൽ നിന്ന് നമ്മൾ വിലക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 4 മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാലയളവിലേക്ക് കൂടുതലായിട്ടും നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഇത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരത്തിൽ വവ്വാലുകളുടെ സാന്നിധ്യം കൂടി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ RT-PCR ELISA ടെസ്റ്റോ നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മരണനിരക്ക് കുറയ്ക്കുന്നതിനും പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തുന്നതിനൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മുൻകരുതലുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക എന്നൊരു കാര്യം കൂടി നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് വളരെയേറെ സംശയങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇന്ന് പറയാനായിട്ട് എത്തിയത്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.